രന്തരം ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം മതഗ്രന്ഥങ്ങളും മത ആശയങ്ങളും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ ഈ സെമിനാർ അത്തരം ചർച്ചയ്ക്കും ഒരു വിശകലനത്തിനും ഒരു പഠനത്തിനും വിധേയമാവട്ടെ എന്ന് സൂചിപ്പിക്കുന്നു ഇത് ഒരു സംവാദമാക്കാനായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി അതിനുവേണ്ടി പതിനഞ്ചോളം പണ്ഡിതന്മാർ എല്ലാം ഞങ്ങൾ അന്വേഷിച്ചു പോയി അവിടെ നിന്നെല്ലാം തൃപ്തികരമല്ലാത്തൊരു മറുപടിയാണ് കിട്ടിയത് ചില ആളുകൾക്ക് ഞങ്ങൾ അവതരിപ്പിക്കേണ്ട ഒരു ഗ്രന്ഥം വേണം എന്താണ് യുക്തിവാദികൾ ഉദ്ദേശിക്കുന്ന ഗ്രന്ഥം ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ചൊരു ഗ്രന്ഥം വെച്ചിട്ടുള്ള യുക്തിവാദികളാരും പല കാര്യങ്ങളും അവതരിപ്പിക്കല് പ്രമാണം എവിടെയെന്ന് ചോദിക്കുന്നത് യുക്തിവാദികൾക്ക് ഇന്നേ വരെ ബാലമംഗളക്കം നമുക്ക് വേണമെങ്കിൽ കൊടുക്ക ഒരു പ്രമാണമായിട്ട് അല്ലാതെ ഈ യുക്തിവാദികൾക്ക് ഇന്നേ വരെ ഒരു പ്രമാണത്തിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല കാരണം ശാസ്ത്ര ശാസ്ത്ര രീതികൾ വെച്ചിട്ടും ശാസ്ത്രീയ കാരണങ്ങൾ വച്ചിട്ടും മനുഷ്യാവകാശങ്ങൾ വെച്ചിട്ടുമാണ് യുക്തിവാദികൾ എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സംവാദത്തിന് താല്പര്യമില്ല എന്നുള്ളത് അറിയിക്കുന്നതിനേക്കാൾ ഉപരിയായി ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതി വെച്ചുകൊണ്ട് അതിന്ന് പിന്മാറുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ സംവാദം ഞങ്ങൾക്ക് സെമിനാറാക്കി മാറ്റേണ്ടി വന്നു ഈ സെമിനാർ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ പള്ളിക്കുഞ്ഞാപ്പാക്കയനെ അദ്ദേഹത്തെയും ഈ സെമിനാർ അവതരിപ്പിക്കുന്ന ഇയർ ജ ഇ എ ജബ്ബർ മാഷെയും ഈ സെമിനാറിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ വ്യക്തികൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ അധ്യക്ഷ സ്ഥാനത്തേക്ക് പി സുശീൽ കുമാറിനെ ക്ഷണിക്കുന്നു ഇപ്പോഴുള്ളവരെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഭീകരതയ്ക്ക് മതമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം പലപ്പോഴും ഈ ഒരു വിഷയത്തെ ഈ സമൂഹത്തിൽ യുക്തിവാദികളല്ലാതെ ഒരു വിഭാഗവും അഭിസംബോധന ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കുറിച്ചെല്ലാം നമ്മൾ ഉറക്കെ പറയുമ്പോഴും വിശ്വാസങ്ങളെയും വിശ്വാസികളെയും തൊട്ട് തലോടിക്കൊണ്ട് മാത്രമേ ഈ ജനാധിപത്യ സമൂഹത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും അതേപോലെയുള്ള പ്രസ്ഥാനങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളൂ ഭീകരതയെക്കുറിച്ച് പറയുമ്പോൾ അത് മതത്തിനതീതമാണ് മതത്തിൽ നിന്ന് വിമുക്തമാണ് മതമല്ല ഭീകരതയുടെ പ്രഭവ കേന്ദ്രം അത് സാമ്രാജ്യത്വമോ ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കെട്ടിവെച്ചുകൊണ്ട് മതത്തെ കുറ്റമുക്തമാക്കാനുള്ള ശ്രമം നമ്മുടെ സമൂഹത്തിൽ പൊതുവെ കണ്ടുവരുന്നുണ്ട് വിശേഷിച്ച് ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം അതുതന്നെയാണ് മതം അവർ എപ്പോഴും കുറ്റവിമുക്തമാക്കുകയും ഭീകരതയുടെ കാരണങ്ങൾ അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളെ കാണാതെ പുറത്ത് തൈലം തേക്കുന്ന പ്രവണത പ്രകടിപ്പിക്കുകയും ചെയ്തു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിൽ ഭീകരതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ വേരുകൾ ഇറക്കേണ്ടതുണ്ടെങ്കിൽ ആ വേരുകൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അത്തരമുള്ള ഒരു പരിശോധനയാണ് ജബർ മാഷിദ് എന്നിവിടെ നടത്തുക എന്ന് നമുക്ക് അറിയാം ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടിയിട്ട് സോറി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പള്ളിക്കുഞ്ഞപ്പ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ് പ്രിയമുള്ള അദ്ധ്യക്ഷൻ സുശീൽ കുമാർ ഈ സ്വതന്ത്ര ലോകം അതിൻ്റെ അമരക്കാരൻ ജബർമാഷ് വേദിയിലുള്ള കുഞ്ഞിരാമൻ ഇവിടെ സ്വാഗതം പറഞ്ഞ ജയക്തി എനിക്ക് മുമ്പിലുള്ള സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ മതങ്ങളെ ആദ്യം പരിശോധനാ വിധേയമാക്കിയാലേ ഉള്ളൂ ബന്ധമുണ്ടോ ഇല്ലയെന്നറിയാം പരിശോധനാ വിധേയക്കു പറയുന്നത് ഇപ്പോൾ ജബ്ബാർമാഷ പോലുള്ള ആളുകൾ കുറച്ച് സമയം പിടിച്ചാൽ ചെയ്തോളും എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലോകത്ത് അറുന്നൂറ് മതങ്ങളുണ്ട് അതിലാറെ സ്ത്രീകൾ ഉണ്ടാക്കിയതായിരുന്നു അതാറും വലിയ കാലത്തേന്ന് അകാല ചരവും അടയായിരുന്നു എന്തുകൊണ്ടാത് മസ്സിൽ എൻ്റെ അഭിപ്രായം ആൾഫലമില്ലാത്ത മതങ്ങൾ ഓരോന്നോരായി ഓരോന്നായി കൊഴിഞ്ഞു പോകാണ്ട പിന്നെ ആൾബലമുള്ള പ്രബല മതങ്ങൾ ാണ് പിടിച്ചു എന്നുള്ളത് ആ മതങ്ങളൊക്കെ തന്നെയും പ്രാദേശികമാണ് ഈ പറയുന്ന പോലെ ഒരു മതവും സർവദേശീയവുമല്ല ദേശീയവുമല്ല പ്രാദേശികമാണെന്ന് മാത്രമല്ല ഭാഷാപരവും ഗോത്രപരവും ഒക്കെയാണ് ഉദാഹരണത്തിന് ഈ ജൂതമതത്തിൻ്റെ ജന്മപ്രദേശം ഇസ്രായേലാണ് അതിൽ ശാഖ അത് പിന്നെ അത് ഏതാണ്ട് അതോട് സാമ്യമുള്ള മതങ്ങളാണ് പിന്നെ ഇസ്ലാം മതം ക്രിസ്തു മതവും അതുമൊക്കെ അതിൻ്റെ പ്രഭവ കേന്ദ്രം ഇസ്രായേലാണ് പിന്നെ ഇസ്ലാം മതത്തിലെ മുസ്ലിംകളുടെ ഇസ്ലാം മതത്തിൻ്റെ ഉത്ഭവം അറേബ്യയിലാണ് അതും പ്രാദേശികമായിട്ടുണ്ടായത് തന്നെയാണ് അന്ന് ഈ മതങ്ങൾ രൂപപ്പെടുന്ന കാലത്ത് യാത്രാ സൗകര്യമോ വാർത്താവിനിമ ബന്ധമൊന്നുമില്ല ആ മതങ്ങൾ ചരിത്രത്തോളം തന്നെ പഴക്കണ്ട അതിനൊക്കെ പിന്നെ കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ വേണമെന്ന് വിചാരിച്ചാലും എന്തെങ്കിലും അന്നൊക്കെ ഒരു മൈക്ക് പോലും ഇല്ല ഒരു കൊന്നുമ്പോൾ ചിലവർ എവിടെങ്കിലും അല്ലെങ്കിൽ ഒരു ഷെഡിൽ ഇരുന്നിട്ട് പ്രഭാഷണം നടത്തും അത് കേട്ടോര് പ്രചരിപ്പിക്കുക അങ്ങനെയാണോ മത പ്രചരണം ഭാഷ അങ്ങനെ തന്നെയാണോ ഏകീകൃത ഭാഷ ലോകത്തിനാകെ ഒരു ഭാഷയല്ല ലോകത്തിനാകെ ഒരു മതമല്ല ഒരു ദേശത്തിന് പോലും ഇല്ല ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ മുപ്പത്തി മൂന്ന് മുക്ക മുക്കോടി ദൈവങ്ങളും പിന്നെ എഴുപത്തി ഇരായിരം ജാതിയുള്ള പ്രദേശമാണ് അങ്ങനെ ഓരോ പ്രദേശം നമ്മൾ പ്രത്യേകം പ്രത്യേകം പരിശോധിച്ചാൽ മനസ്സിലാവുന്നത് ഇസ്ലാമത്തെ പറ്റിയിട്ട് ഹിന്ദുക്കൾ അറിയുന്നത് എപ്പോഴാ ഇന്ത്യയിലുള്ള ഹിന്ദു ആണെന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യം അറിയുന്നത് ആ ഭാഗത്തു നിന്ന് ഈ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മത് മക്കണ്ടെന്നും കഴിവണ്ടതെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ട് കേട്ടുകൾ വീടെ അടിസ്ഥാനത്തിൽ പോയി പരിചയപ്പെട്ടുള്ള മാത്രമേ അറിവാണുള്ളൂ അങ്ങനെ ഓരോ ലോകവും അതെ ഇതിയാണ് പിന്നെ നമ്മൾ മതത്തിൻ്റെ അടിസ്ഥാനം എന്താണ് പ്രസവിച്ചിട്ടുണ്ടാകുന്ന മതം ജാതി അങ്ങനെ തന്നെയാണ് എങ്ങനെ പ്രസവിച്ചിട്ടുണ്ടാവണം ഞാൻ എൻ്റെ പേര് പള്ളി കുഞ്ഞാപ്പ എന്നാണ് പള്ളി കുഞ്ഞാപ്പ പള്ളിയെന്ന് പറയണ മേൽവിലാസം കുഞ്ഞാപ്പ എന്ന് പറയണത് എൻ്റെ പേര് ഞാനെങ്ങനെ മുസ്ലിം ആയത് എൻ്റെ പിതാവും മാതാവും മുസ്ലിമാണ് അവരുടെ മാതാപിതാക്കളൊക്കെ മുസ്ലിങ്ങളാണ് ആ അവരുടെ കു കുലപിതാക്കൾ മുസ്ലിമാണ് അങ്ങനെ പ്രസവിച്ചിട്ടുണ്ടായുള്ള മതമാണ് എല്ലാ മതവും ജബാർ മാഷയാണെങ്കിലും ശരി അപ്പുറത്തിരിക്കണ പാറക്കലാണെങ്കിലും ശരി ഇപ്പുറത്തുള്ള ശിവദാസമാഷയാണെങ്കിലും ശരി ഇപ്പം ശിവദാസമാഷ ഹിന്ദു എന്താ എങ്ങനെയാണ് ആ ശിവദാസമാഷ അച്ഛനും അമ്മയുമൊക്കെ ഹിന്ദു ഇല്ല ഇത് ആയിരക്കണക്കിന് മുമ്പ് കൊല്ലം തീരുമാനിക്കപ്പെട്ട ഒന്നാണ് ഇന്നതിലാ ജനിക്കാന്ന് അതിലെന്താ ആ ജനിക്കുന്ന മതം അവനാൻ്റെ മതം അവനാനും വലുതെന്നുള്ള വാദം വെച്ചിട്ട് അപ്പോൾ ഈ തന്നെ അതിന് പ്രത്യേക ശാസ്ത്രം ഒന്നുമില്ല പെറ്റ് ശാസ്ത്രം മാത്രമേ ഉള്ളൂ ജാതിക്കും മതത്തിനും ഉള്ളത് പ്രത്യാശാസ്ത്രം ഉണ്ടെന്ന് വെറുതെ പറയാം ഉണ്ടെങ്കിൽ നമുക്കെങ്ങനെ മനസ്സിലാവും ഇപ്പം ഇസ്ലാമിൻ്റെ പ്രത്യാസശാസ്ത്രം അറബിലാണ് അത് മലയാളിയായിട്ടുള്ള എങ്ങനെ മനസ്സിലാവുക അന്ന് ഒരിക്കലും മനസ്സിലാവില്ലായിരുന്നു ഇന്ന് ഈ ഉയർന്ന വിദ്യാഭ്യാസ മേഖലയൊക്കെ ആയ സമയത്തെ കുറുകാൻ പരിഭാഷ അജീസ് പരിഭാഷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിഭാഷകൾ വന്നു ഇംഗ്ലീഷ് നമുക്കിവിടെ മനസ്സിലാകാൻ തുടങ്ങിയത് ഇംഗ്ലണ്ടുകാർ ഇന്ത്യ രാജ്യം പരിചയത്തിന് ശേഷം ഒക്കെയാണ് ഗുമസ്തം പണിക്കുമൊക്കെ ഇംഗ്ലീഷ് തരണ ആവശ്യമാണ് അങ്ങനെ അവർ പഠിപ്പിച്ചു അപ്പോൾ നമ്മൾക്ക് മനസ്സിലായി ഇതാണ് മതത്തിൻ്റെ അടിസ്ഥാനം മതം മതം വിശ്വാസത്തിൻ്റെ ഭാഗമാവുന്നത് പാരമ്പര്യമായിട്ടുള്ള ഇത് തന്നെയാണ് അത് ഒരാളും ഇപ്പം ഞാൻ ഇൻ്റെ അറിവല്ല ഇസ്ലാമത്തിൻ്റെ അറിവ് ഇൻ്റെ അറിവല്ല അത് കാലങ്ങളായി നിലനിൽക്കുന്ന ആ പ്രഖ്യാപനങ്ങളുണ്ടല്ലോ ആ പ്രഖ്യാപനം ഇപ്പോൾ പിന്നെ ഇസ്രയേലിൽ അറബും തമ്മിലുള്ള വ്യത്യാസം തന്നെ പരിശോധിച്ചാൽ പിന്നെ അവിടെ സുറിയാനി ഭാഷ അറേബ്യയിൽ ലിപി ഇല്ലായിരുന്നു അറബ് ഭാഷക്ക് ലിബി ഒരുപാട് കാലം കഴിഞ്ഞ ഉണ്ടാവുന്നത് കൈകാര്യം ചെയ്യുന്നത് സുറിയാനി ഭാഷയാണ് അറബിയോള് സംസാര ഭാഷ അറബ് ഇപ്പോൾ നമ്മൾ പിന്നെ മലയാളം മലയാളത്തിന് ലിപി ഉണ്ടായത് തമിഴിന് ലിപിയുണ്ടായതിനു ശേഷം ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് അപ്പോൾ എന്താ വിചാരിച്ചാൽ ഇത് ക്രമേണയാണ് എത്തുന്നത് ഈ സന്ദേശം എത്തുന്നത് ആയിരക്കണക്കിന് വർഷം പിടിച്ചതിന് ശേഷമാണ് അപ്പോൾ ഒരു പ്രാദേശിക മത അല്ലാത്ത ഒരു മതം ഇല്ലയെന്നുള്ളത് ചരിത്രപരമായി തന്നെ നമുക്ക് തെളിയിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ അതിൻ്റെ ചെരിതെറ്റ് ചെരിതെറ്റ് പരിശോധിക്കുമ്പോൾ ഈ നമ്മൾ ചെറുതായിട്ട് ഇന്ത്യന്ന് തന്നെ തുടങ്ങാം ഇന്ത്യയിൽ ഈ ത്രിമൂർത്തി സങ്കല്പാണ് വിഷ്ണു ബ്രഹ്മ മഹേശ്വരൻ ഈ സങ്കല്പം അവരുടെ അവതാരം ദശാവതാരം പത്താൾ ആ അവതാരങ്ങൾ നമ്മൾ പരിശോധിക്കാം ഒന്ന് രാമൻ്റെ അവതാരം സങ്കല്പാണ് രാമൻ്റെ കയ്യിൽ അമ്പും മില്ലുമുണ്ട് അമ്പ അമ്പും മില്ലും എന്തിനാ അമ്പും അമ്പും മില്ലും എന്തിനാ ആ ആളെ അമ്പിക്കാൻ തന്നെയാണ് കൃഷ്ണൻ്റെ കയ്യിൽ സുദർശന ഏക്കറുണ്ട് എന്തിനാ മൂർച്ച വളരെ മൂർച്ച പിന്നെ യുദ്ധത്തിലെ ധർമ്മം അത് നമ്മളിവിടെ കുരുക്ഷേത്ര യുദ്ധത്തിൽ പരിശോധിച്ച് നോക്കുക ആ ധർമ്മയുദ്ധമാണ് തുടങ്ങിയത് പകലെ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മതിക്കാൻ പാടില്ല യുദ്ധത്തിൽ പങ്കെടുത്തവരെ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞു കൊടുന്ന ആളുകളെ വകവരുത്താൻ പാടില്ല ഒക്കെയാണ് അതിൻ്റെ തുടക്കത്തിലുള്ള കരാറ് അവസാനം എന്തായത് അവസാനം കൃഷ്ണൻ പറഞ്ഞു അർജുൻ അർജുന കൊല്ലതെന്ന് പറഞ്ഞു ഒച്ച ഒന്നിനെ ബാക്കി വച്ചേക്കരുത് മൊത്തം കൊല്ലേ അവിടെ എന്തായി ധർമ്മം കഴിഞ്ഞു ആരെയും കൊന്നത് കടന്നുറങ്ങണ തന്നെ അടക്കം കൊന്നു അതിൽ സ്ത്രീകളെ കുഞ്ഞുങ്ങളെ ഒഴിവാക്കുവെന്ന് പറഞ്ഞില്ല കൂട്ടക്കുരുതി തന്നെ നടത്തിയത് അതിന് അത് ഭീകരമാണെന്ന് ആരെങ്കിലും പറയുമോ നമ്മുടെ പറയണില്ലല്ലോ അതൊരു പിന്നെ ക്രിയ ഒരു കർമ്മമായിരുന്നു എന്നാണ് വാദം ഭീകരമായൊരു സംഭവം ആയിട്ട് തന്നെ ആരും കാണുന്നില്ല ഒരു കർമ്മമായിരുന്നു ഇതാണ് ഒരു കാഴ്ചപ്പാട് രണ്ടിപ്പോൾ ശിവൻ്റെ അടുത്ത് ആയുധമുണ്ട് മൂന്ന് മുകളിലുള്ള ഷൂലാണ് ഇരുമ്പിൻ്റെ ആണ് ഇരുമ്പൊക്കെ ഉണ്ടായത് നമ്മളെ അത്ര വലിയ കാലം അല്ലെങ്കിൽ ഒരു ആയിരം കൊല്ലത്ത് ആയിരത്തഞ്ഞൂറ് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ അതിൻ്റെ മുമ്പൊന്നും ഇരുമ്പൊന്നുമില്ല ഏതായാലും മൂന്ന് മുകളിലുള്ള ആയുധം കൊണ്ടു കിടക്കുന്നത് വടിയെത്തി വീഴാൻ പോകുമ്പോൾ വടികുത്താനല്ലോ ഉറപ്പല്ലേ പ്രയോഗിക്കാൻ തന്നെയാണ് ഇനി ഇപ്പുറത്ത് പരിശോധിക്കുക സാമൂഹ്യ സംഘടനയാകുന്ന ആർ എസ് എസ് ആറടി കൃത്യം നീളുള്ള മുള വട്ടിയാണ് വാള് വേറെയുണ്ട് വാൾ കൊണ്ടുകിടക്കാൻ പറ പറമേറ്റില്ലാത്തതുകൊണ്ടാണ് കൊണ്ടിടക്കാത്തത് വടി ആറടി കറക്റ്റ് നീളാണ് ഈ ആറടി നീളുള്ള വടിയും കൊണ്ട് തല്ലു പടിക്കണമെന്നില്ല കറുത്തക്കാകെ കുത്തിച്ചാൽ അടിക്കാനൊന്നുമല്ലല്ലോ ഈ വട്ടി ഏ വടിയാളെ തല്ലാതെ തന്നെയാണ് അപ്പം അതിൽ ഭീകരത ഇല്ല ഹിന്ദുമത സമാധാനത്തിൻ്റെ മതമാണ് ആ ഹിന്ദുമതം പോലെയുള്ള മുഴുവളുകളും അക്രമികളാണെന്നുള്ള അഭിപ്രായം തെറ്റാം എല്ലാ മതത്തിലുമുണ്ട് മനുഷ്യൻ മനുഷ്യൻ ഉയർന്ന നിലവാരം പുലർത്തുന്നവരുണ്ട് ഉയർന്ന സംസ്കാരം പുലർത്തുന്നവരുണ്ട് അക്രമത്തിന് അതിനിശിതമായി മാനസികമായും ശാരീരികമായി എതിർക്കുന്നവരുണ്ട് ഒരു ന്യൂനപക്ഷം വളരെ ചെറിയൊരു പക്ഷം ഇത് വലിയ ായിട്ട് നടത്തുന്നുമുണ്ട് ഇനി അങ്ങോട്ട് പോവാ ഇപ്പുറത്ത് എൻ ഡി എഫ് ഈ പോപ്പുലർ ഫ്രണ്ട് ഇത് പേരെന്താണ് പോപ്പുലർ ഫ്രണ്ടാണ് പുരോഗമനത്തിൻ്റെ മുഖാണ് പഠിപ്പിക്കുന്നത് എന്താ വെട്ടാ ആരെ പട്ടിട്ടാ ഇത് പഠിക്കണെന്തിനാ നായനെ പട്ടി പഠിക്കണെന്തിനാ ആളെ വെട്ടാൻ തന്നെയാണ് പക്ഷെ സമാധാനത്തിൻ്റെ മതം തന്നെയാണ് അത് ആ സമാധാനപരമായ വെട്ട് അർത്ഥം സമാധാനപരമായി ആറടി വഴി കൊണ്ടുള്ള തല്ല് മതത്തിന് എന്ന് പറയണമെങ്കിൽ അമ്പലം മുറ്റത്തു നിന്ന് ആർ എസ് എസിന് തല് പഠിക്കുന്നത് അമ്പല കമ്മിറ്റികളെ ഒഴിവാക്കണ്ടേ അങ്ങനെ ഒന്നോ അതെങ്കിലും ഒഴിവാക്കിയിട്ട് പറയണ്ടേ പങ്കില്ലായെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇതാ ഇത് കുഴഞ്ഞ പുഴഞ്ഞ പുഴഞ്ഞ ഉള്ളി പുറത്ത് നിങ്ങൾ നിങ്ങളെ പണി എന്താച്ച പോയി അവിടെ പോയി പഠിച്ചോളു പറയണ്ടേ അത് പറയണില്ലല്ലോ അത് പാരമ്പര്യമായിട്ടില്ല ഞങ്ങളുടെ അവകാശമാണെന്നാണ് സ്ഥാപിക്കുന്നത് ഇപ്പോൾ ഇത് താസ്തവത്തിൽ ഇത് അങ്ങോട്ട് പടി അങ്ങോട്ട് പരിശോധിക്കുക അപ്പുറത്ത് കട പടിഞ്ഞാറൻ പടിഞ്ഞാട്ട് പരിശോധിക്കുക പടിഞ്ഞാറൻ നുണ എന്നാണ് എൻ്റെ അഭിപ്രായം അതൊക്കെ ഈ പടിഞ്ഞാറൻ നുണയന്മാർ പടച്ചു കൂട്ടിയിട്ടുള്ള നുണകളുണ്ടല്ലോ ആ നുണക്ക് പിൻപറ്റി കുറേ ആളുകൾ നനക്കെട്ടിരിക്കുക ഇതിൽ യുദ്ധം മൂന്ന് എന്ത് ഒന്നും മഹാഭാരത യുദ്ധം അല്ലേ ശുശീല മഹാഭാരത യുദ്ധം പിന്നെ ഒന്നോ രാമൻ നടത്തിയിട്ടുള്ള രാവണൻ നടത്തിയിട്ടുള്ള യുദ്ധമുണ്ട് അത് പിന്നെ രാമനും രാവണനും തമ്മിലുള്ള യുദ്ധത്തിൽ ആരൊക്കെ പങ്ക് അത് പത്ത് ലക്ഷം വർഷങ്ങൾക്ക് അപ്പുറമാണ് ഇത് പത്ത് ലക്ഷം കൊല്ലങ്ങൾക്ക് അപ്പുറാ പ്രേതായുധത്തിലാണ് രാമനെ പത്ത് ലക്ഷം കൊല്ലം അപ്പുറം അതാണ് നമ്മളിപ്പം തീർത്ത് പറയുന്നത് പത്ത് ലക്ഷം കൊല്ല അപ്പുറത്ത് പുഷ്പക വിമാനത്തിൽ മുനിമാരും ഋഷിമാരും ഒക്കെ പറഞ്ഞു ഇപ്പോൾ ശാസ്ത്രമാർ പഠിപ്പിക്കുക ഇന്ത്യ ഗവൺമെൻ്റ് അപ്പം ഞാൻ ചോദിക്കുകയാണ് സംശയം വെച്ചിട്ട് എവിടുന്നാണ് ആ വിമാനം പുറപ്പെട്ടത് അതിൻ്റെ വിമാനത്താവളം ഏതായിരുന്നു എന്തുകൊണ്ടതുണ്ടാക്കി ഇരുമ്പോണ്ടാണോ പിച്ചള കൊണ്ടാണോ അലുമിനിയം കൊണ്ടാണോ അതിൻ്റെ പൈലറ്റ് ആരായിരുന്നു അതിന് എത്ര സീറ്റുണ്ടായിരുന്നു ഇരിക്കുക ഏത് താവളത്തിലും അത് ഇറങ്ങി ആരാണോ അതിൽ യാത്ര ചെയ്തു സ്വാഭാവികമായിട്ടും നമ്മൾ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകൾ ചിന്തിക്കില്ലേ മാഷെ നമ്മൾ ചിന്തിക്കും നമ്മൾ ചോദിക്കുകയും ചെയ്യും ഇത് നമ്മൾ ചോദിച്ചാൽ എന്താ പറയുക ദൈവത്തെ അപമാനിച്ചു എന്നു പറയുന്നത് വിശ്വാസികളെ വിശ്വാസികളുടെ വിശ്വാസത്തിനെതിരായി അപമാനകരമായി ചീത്തറിയത് അതേ അവസരം ഇപ്പോൾ നെബിനെ പറ്റി ഇങ്ങനൊരു കഥ ഉണ്ട് മേറാജ് യാത്ര പറയുന്നു ഏഴാനാകാശത്തിൻ്റെ മുകളിൽ അള്ളാഹുമായി നബി ആറ് പ്രാവശ്യം പോയി സമ്പർക്കം പുലർത്തിയതാണ് ഒരു പ്രാവശ്യം പോയി എന്തിനാണ് പോയത് നമസ്കാരത്തെ പറ്റി സംശയം വന്നു നാൽപ്പത് നേരം നമസ്കാരം ഉണ്ടായിരുന്നു ഈ നാൽപ്പത് എത്തിക്കൂടില്ല ആ സമയത്ത് പോകുന്നു കേട്ടോ ആ ആ സമയത്ത് പോകുന്നു നാലാനാകാശത്തിൻ്റെ മുകളിൽ മുസ്സാൻ നബിയുണ്ട് മൂസാ നബി ആരാണ് ഇസ്രായേൽ പ്രവാചകന്മാരെ കൂടുതൽപ്പെട്ട ആളാണ് മൂസാനനി ചോദിച്ചു മുഹമ്മദ് അനി അങ്ങോട്ട് പോയി ഞാൻ അള്ളാഹുഖക്കാണ് പോയത് എന്നിട്ട് എന്തേ പറഞ്ഞോ എന്ന് ചോദിച്ചു നാൽപ്പത് നേരം നിസ്കരിക്കാനാവും എത്തില്ല എത്തി അത് തിരിച്ച് ചെല്ലി പറഞ്ഞു വീണ്ടും പോയി അങ്ങനെ ആറ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം പോയി ഏഴഞ്ച് മുപ്പത്തഞ്ച് ഇറക്കാത്ത് നിസ്കാരം കുറക്കാൻ വേണ്ടി യാത്ര ചെയ്തു എന്നുള്ള വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗം മുസ്ലിങ്ങളിലുണ്ട് ഇത് നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെ പോയി പോയിന്ന് എങ്ങനെ പോയി എന്ന് നമ്മൾ ചോദിച്ചാൽ ആ യാത്ര എങ്ങനെയായിരുന്നു നമ്മൾ ചോദിച്ചാൽ വിമാനത്തിലായിരുന്നു എന്ന് ചോദിച്ചു നമ്മൾ ചോദിക്കൂല സ്വാഭാവികമായിട്ട് ഇതെന്താ വിചാരിച്ചാൽ ഇതൊക്കെ തന്നെ അബദ്ധങ്ങൾ ഐതിഹ്യങ്ങളായിട്ട് മാറുകയാണ് പിന്നീട് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളും അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഇളയ ഭാര്യ ആയിഷ പറയണത് ആ രാത്രി പ്രവാചകൻ എൻ്റെ കടക്കയിലുണ്ടായിരുന്നു തോന്ന ആ അവർ പറഞ്ഞിട്ട് ആളുകൾക്ക് ബോധ്യം വന്നിട്ടില്ല അങ്ങനെയല്ല അങ്ങനെ പിന്നെ അടിസ്ഥാനപ്രമാണം ഇതുണ്ടോയെന്ന് ചോദിച്ചാൽ ഏതാ അടിസ്ഥാനപ്രമാണം കൃത്യമായൊരു അടിസ്ഥാനപ്രമാണം ഇതൊരിക്കില്ല മാറ്റത്തിന് വിധേയമുള്ള അടിസ്ഥാനപ്രമാണം അപ്പം യഹോവ അടിസ്ഥാനപ്രമാണം ഏതാ ഹോൾഡ് ബൈബിളാ യഹോവ യലോഹി ഇലാഹ് യലോഹി എന്ന് പറയുന്നത് സുറിയാനി ഭാഷ യഹോ എന്ന് പറയുന്നത് ഇസ്രായേലി ഭാഷ ഇലാഹ് എന്ന് പറയുന്നത് അറബ് ഭാഷ ഈ വ്യത്യാസമാണ് പിന്നെ ഭീകരന്മാരെ പറ്റി മാത്രം ഒന്ന് ഒരു ഓട്ടപ്രതീക്ഷണം നടത്താം ഈ കുറവല്ലൊരു ഉറപ്പുണ്ട് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ എന്താ അറിയാം കാബം അറമ്മ് ആ ഒരു സമാധാനത്തിൻ്റെ മേഖല നിർഭയ മേഖല എന്ന് പറയും അവിടെ അഭയം തേടിയിട്ടുള്ള ഒരാളും പേടിക്കേണ്ട അവരെ നിങ്ങളാരും ആക്രമിക്കില്ല എന്നൊരു ഉറപ്പ് അല്ലാവ് കൂടുതല് കൊടുത്തിട്ടുണ്ട് എന്ന് പറയേണ്ടത് ആ ഉറപ്പ് ഭീകരന്മാർ മയ്യത്ത് എന്നുള്ള നിലയിൽ പത്തിരുപത് മയ്യത്ത് കട്ടിയേറ്റ് വന്ന് തോക്കേറ്റ് വന്ന് അതിൻ്റെ അകത്ത് കയറി കയറി ആ അതിൻ്റെ മുന്നാറത്തിൻ്റെ തുള എന്തിനാ ഉപയോഗിച്ചതെന്ന് അറിയാം വെട്ടിവെക്കാനാ ഉപയോഗിച്ചത് പുറത്ത് കണ്ട ആ സൗദി പട്ടാളത്തിലൊക്കെ ഒട്ടി എടിച്ചു അങ്ങോട്ട് കയറി അക്രമിക്കാൻ ഓർത്തിച്ച കാരണം എന്താ വിചാരിച്ചാൽ അങ്ങനെ ഒരു പദപ്രയോഗം കുറുകാലുണ്ട് അതിൻ്റെ അകത്ത് ചോര വീഴാൻ പാടില്ലല്ലോ അഞ്ച് പതിനാല് ദിവസം ആലോചിച്ച് എന്താ വേണ്ടു ഇവരെ ഇറങ്ങി പോവില്ല അവർ പറഞ്ഞത് ഈ പേരെ എഴുതിയത് കാപത്തിൻ്റെ മുകളിലുള്ള വാതിലിൻ്റെ കാര്യം സ്വർണ്ണവാതിലിൻ്റെ കാര്യം കാരുദ്ധ രാജാവിൻ്റെ പേര് ഇത്ര ഭയുധരാജാവിൻ്റെ പേര് ഇതൊക്കെ വിമർശന രീതിയാണ് അതുകൊണ്ട് ഭരണം മാറണമെന്നാവശ്യപ്പെട്ടത് ഭരണമാർ എന്ന് പറഞ്ഞാൽ പിന്നെ ഭരണാധികാരികൾ വെറുതെ ഇരിക്കുമോ അവസാനം ഷോക്ക് കൊടുത്ത് കൊന്നു ഇപ്പം സമാധാനത്തിൻ്റെ കാര്യം അത് ഭീകരമാര് കയറാത്ത വല്ല സുരക്ഷിത മേഖല ഇപ്പോൾ ഭൂമിയിലുണ്ടോ പത്ത്യഴ്ച അറേബ്യ ഭൂഖണ്ഡത്തിൽ വെള്ളിയാഴ്ച കൃത്യമായി പള്ളിക്കാൾക്ക് പോകണം വെള്ളിയാഴ്ച ചുമ എല്ലാ മുസ്ലിം നിർബന്ധമാണ് ഇത് പോയിട്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും സമൂഹത്തുനിന്ന് ഒറ്റപ്പെടുത്തും അവൻ പള്ളിക്ക് പോവുകയാണ് പോയി അവിടെ ചെല്ലുമ്പോൾ എന്താ പോയിക്കുന്നത് കൃത്യം ചുമ്മാ സമയത്ത് ബോംബ് കെട്ടി വന്നിട്ട് അത് ആവു വോക്കുമ്പോൾ അറിഞ്ഞു ഒറ്റ സ്വിച്ചാണ് പൊട്ടിത്തെറിക്കുക പള്ളീൻ്റെ ഉള്ളിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു മറക്കാൻ കൊണ്ടായ കബർസാറിൽ ബോംബ് ചവർ എവിടെ പള്ളിൻ്റെ ഉള്ളിൽ പെരുന്നാൾ പള്ളിയിൽ ബോംബ് ബോംബറും പെരുന്നാളിനുമാരാണ് ബോംബ് എവിടെ ഇത് സട്ടാനാപ്രന്മാർ അടങ്ങിയാലും പെട്ടു അടങ്ങിയില്ലെങ്കിലും പെട്ടു മുണ്ടിയാലും പെട്ടു മുണ്ടിയില്ലെങ്കിലും പെട്ടെന്ന് പറഞ്ഞ മാതിരി ഭീകരമായിട്ടുള്ള കൊലപാതകം ഈ കൊലപാതകത്തിൻ്റെ ഫലമായി അറേബ്യ പ്രത്യേകിച്ച് അറേബ്യ ഭൂകടത്തിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങളുടെയും ജീവൻ അപകടത്തിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിൻ്റെ പത്തരട്ടി ആളുകൾ മതത്തിന്റെ തമ്മിൽ തമ്മിലും മതങ്ങൾക്കുള്ളിലുള്ള ഒരു ആഭ്യന്തരമായി നടത്തിയിട്ടുള്ള ഗ്രൂപ്പുകളുടെ ചേരു തിരിഞ്ഞ പോരാട്ടം കൊണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വളരെ ഉറപ്പിച്ച് മനസ്സിലാക്കാൻ കഴിയും അത്ര ഭയാന നാലാൾ കൂടി അഞ്ച് പാർട്ടി താക്കിയാണ് ഗ്രൂപ്പ് തിരിഞ്ഞ് യുദ്ധമാണ് ഇതിൽ ഇതിൽ ഏതാ ഒറിജിനോ ഏതാ ഡോളിക്കറ്റ് എന്നുള്ള വിഷയം തന്നെയല്ല ഏ ഇപ്പോൾ ഈ അവിടുന്ന് യൂറോപ്പിൽ അഭയം കൊടുക്കുള്ളൂ ജർമ്മനിയൊക്കെ അഭയം കൊടുക്കേണ്ട അമേരിക്ക അടക്കം അഭയം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആർക്കാ അഭയം ഇവിടെ ഒന്നും സുരക്ഷിതമല്ല ഓടുന്നത് കൊടുക്കാ യൂറോപ്പിലേക്ക് യൂറോപ്പിൽ ചെന്നാൽ അവിടെ അഭയാർത്ഥി ക്യാമ്പിൽ അഭയം കൊടുത്തു എന്നുള്ള കാരണം കൊണ്ട് അവിടെയും ചാവർ ചെന്ന് കറിയാണ് അവിടെ അപ്പോൾ എന്താ വിചാരിച്ചാൽ ഡാൻസ് ക്ലബിൽ ചാവർ നാടകം കാണുന്നിടത്ത് ആ ചാവറ് സിനിമ കാണുന്നിടത്ത് ആക്രമം അബ്ബാദാനിലെ ഒരു സിനിമാ തിയേറ്റർ ഇറാലിലാണ് അബ്ബാദാൻ ഈ മുന്നൂറ്റി എഴുപത്തിരണ്ട് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടങ്ങിയ ആളുകൾ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നാലു വതിലും അടച്ചുകൊണ്ടാണ് ആ തിയേറ്ററിന് തീ കൊടുത്ത് ഒരു ചെറിയ കുട്ടിയെപ്പോലും ജീവനോടെ കിട്ടില്ല കാരണം മതമല്ല ഞാൻ പറയണത് മതം ചെയ്തതെന്നല്ല മതത്തിൻ്റെ ആഹ്വാനമല്ല പക്ഷെ മതവിശ്വാസികളാണ് അത് ചെയ്യുന്നത് മതവിശ്വാസികളല്ലാത്തവർ നമ്മളെ ഇവിടെ തന്നെ പരിശോധിക്കുക എൻ്റെ ആ രാജ്യം കണ്ണൂർ തൊട്ടിട്ടല്ലേ ഇപ്പം പിന്നെ തിഹാർ വരെ ജയിൽ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ആരാ നിരീശ്വരവാദികൾ മതവിശ്വാസം അല്ലാത്തവർ ജയിലില്ല വെച്ചാൽ മതവിശ്വാസം കൊണ്ട് കുറ്റകൃത്യങ്ങൾ തടയാൻ അവർക്ക് പറ്റണില്ല വിശ്വാസികൾ കുറ്റം ചെയ്യണത് കുറ്റത്തിന് പിന്മാറുകല്ലേ ചെയ്യുന്നത് അത് മുഴുവൻ വിശ്വാസികളെ ഞാൻ പറയില്ല അഭിപ്രായമല്ല ഒരു ചെറുനു പക്ഷേ എന്തിനും ഞാൻ അഞ്ഞ് താനായി ഇതുപോലെ ആയിരം ആൾ ചുമ കൂടിയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ചാവോർ മതിയിലേക്ക് കൊല്ലാൻ അപ്പം എന്താ അവസ്ഥ മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച പഴയ കാലത്ത് വെള്ളിയാഴ്ച പള്ളിയിൽ നിന്നാണ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഇപ്പം പള്ളിക്ക് പോകുന്നതിന് മുമ്പ് അടച്ച നമ്പുരാനെ ഞാൻ ചുമ്മാക്കാൻ പോകണത് ജീവനോടെ തിരിച്ചു വരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പള്ളിക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാക്കി തീർന്നിട്ടുണ്ട് ഇത് നമ്മളാരും ഉണ്ടാക്കി തീർത്തല്ലേ അവരാണ് ഉണ്ടാക്കി തീർക്കണത് ഇതൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റി നോ നാനൂറ് കുഞ്ഞുങ്ങളെ നിരത്തി നിർത്തിയിട്ട് പാക്കിസ്ഥാനിൽ വെടിവെച്ച സമയത്ത് എന്താ ഭീകരമാര് പറയണമെന്നറിയോ പ്രാർത്ഥിക്കാൻ എന്തിനാ പ്രാർത്ഥിക്കണത് സ്വർഗം കിട്ടാനേ ഇവനോ പ്രാർത്ഥിച്ചതാ വെടിയേ അള്ളാഹ് വെക്കു പ്രാർത്ഥിച്ചിട്ടല്ലേ ഒപ്പൊട്ടിക്കണു കുഞ്ഞിനോട് പറയാം അതെന്താന്ന് മനസ്സിലായിട്ടില്ല മതം എന്താണെന്ന് മനസ്സിലായില്ല ജീവിതം എന്താണെന്ന് അറിയില്ല ഒന്നും അറിയാത്ത പാവപ്പെട്ട പിഞ്ചു പൈതങ്ങള് മാണിക്കക്കല്ലുകളെ കൂട്ടക്കൊരുതി നടത്തുന്ന സമയത്ത് പറയാണ് പ്രാർത്ഥിക്കാൻ എന്തിനെ സ്വർഗം കിട്ടാൻ പ്രാർത്ഥിക്കുക പിന്നെ ആരോടാവിനെ ഈ ഭൂമിയിൽ പ്രാർത്ഥിക്കുക ആരോടെ കുഞ്ഞുങ്ങളെ പോലും ഒഴിവാക്കുന്നില്ല ഇത് വെച്ചേക്കാൻ പാടുവോ ഇത് പറയുന്ന നമ്മളെ കൊല്ലും ജബാർ ജബാർ ഭാഷ കൊല്ലും മാറും ജബ്ബാർ ഭാഷയെ കൊല്ലും എന്താ ജബാർ ഭാഷ കൊല്ല കൊന്നാൽ വിഷയം തീരുവോ ലോകത്ത് ഇസ്ലാമിക സ്റ്റേറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ ഇന്ത്യ രാജ്യത്ത് ഹിന്ദു ഈ എൺപത്തഞ്ച് ശതമാനം ഹിന്ദുളള രാജ്യത്ത് ഒരു ഹിന്ദു സ്റ്റേറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല അന്ന് എന്നെ സംബന്ധിച്ചോളം ഓർമ്മ ചെയ്യാത്തവ ആണെങ്കിൽ തന്നെ എണ്ണം കണക്കുകൂട്ടി ജനാധിപത്യത്തിലൂടെ എല്ലാ ഹിന്ദു കൂടി വോട്ട് ചെയ്യേണ്ട കയറാ അതേ അവസരത്തിൽ ഇസ്ലാമിന് രാജ്യത്ത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച യൂറോപ്പിലൊക്കെ ന്യൂനപക്ഷ അല്ലേ മുസ്ലിങ്ങൾ വളരെ ചെറിയതോ ന്യൂനപക്ഷ എവിടെ ഉണ്ടാക്കാൻ പറ്റിയ വോട്ട് ചെയ്തുണ്ടാക്കാൻ അപ്പം അതുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായിട്ട് ആളുകളെ കൊന്തൊടുക്കി ഭരണം പൊടിച്ചെടുക്കാൻ ഈ ഭരണം കിട്ടിയെന്നു തന്നെ വാദത്തിന് വേണ്ടി സംഭവിക്കുക എത്ര വല്ല ഉണ്ടാവും ഭൂമിൻ്റെ ഉള്ളുങ്ങൾ ഇത് രണ്ടായിരത്തി പതിനാറാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറാവുമ്പോൾ ഈ ഇരിക്കുന്ന നമ്മൾ ഒരൊറ്റ ഒന്ന് ഈ ഭൂമിൻ്റെ ഉള്ളുണ്ടാവില്ല മണ്ണിൻ്റെ അടിയിലാവും പിന്നെ അതാ ധാര നിലനിർത്തുക ഏ നിലനിക്കില്ലെന്നൊന്നും അതെങ്കിലും മനസ്സിലാക്കണ്ടേ അപ്പം അതുകൊണ്ട് ഇപ്പോൾ അബൂബക്കർ അൽബഖാദി പറയുന്നതാണ് അടിമ ചന്തയാണ് ഞങ്ങളെ പാരമ്പര്യം എന്ന് പറയുന്നത് സത്യാഗ്രേ എന്താ ഇത് വ്യവസ്ഥ ഉണ്ടെന്നുള്ളതുകൊണ്ടാ അടിമ തടവുകാരനാക്കി പൊടിക്കാൻ വ്യവസ്ഥ ഉണ്ട് അടിമകളെ വെക്കാൻ വ്യവസ്ഥ ഉണ്ട് അടിമകളെ കൊണ്ട് അധ്വാനിപ്പിക്കാൻ വ്യവസ്ഥയുണ്ട് നിരോധിച്ചിട്ടില്ല ലേലം ചെയ്യാൻ വ്യവസ്ഥയുണ്ട് ഇപ്പം ഏറ്റവും ഒടുവിൽ അബൂബക്കർ അൽബക്താദിയുടെ ഇസ്ലാമിക സ്റ്റേറ്റിൽ പെൺകുട്ടികളെ എസ് സീതി പെൺകുട്ടികളെ ലേലം ചെയ്തു എങ്ങനെയാണ് ലേലം ചെയ്തത് ആ ലേയം നടക്കുന്ന സമയത്ത് ഒരു യുവാവ് പറഞ്ഞു ആ ബള്ളാരങ്കണ്ണുള്ള യസീതി പെൺകുട്ടിനെ തന്നെ വേണമെന്നാണ് പറഞ്ഞു ബുപ്പരണേ ഞാൻ ചോദിക്കട്ടെ എന്താ മഹത്തുനിന്നാട് പുറത്താക്കിയ അപ്പോൾ പണ്ട് അള്ളാത്താല പിന്നെ ജിബിലിയിലേറ്റ് വന്നു ജിബിലിയിൽ കൽപ്പന അനുസരിച്ചില്ല അതാണല്ലോ ഇപ്പോൾ ഭൂമി ഉണ്ടാവാൻ തന്നെ ഇവിടെ സ്വർഗ്ഗവും നിരക്കവും ഭൂമി ഇപ്പം ഉണ്ടായത് തന്നെ കാരണം അതാണെന്നല്ല പറയണത് മനുഷ്യൻ എന്താ കാരണം ഞാൻ ഈ പറയുന്ന കല്പനത്തിനോട് ചോദിതിരാ ആ രബിലീസ് പറഞ്ഞ ദൈവത്തിനോട് എതിരാണ് സാത്താൻ സാത്ത എന്ന് പറയും ഒരു വിഭാഗം ആ എതിരാണെന്ന് പറഞ്ഞു അങ്ങനെയാണെന്ന് വിചാരിച്ചാൽ പിന്നെ അനയാ പുറത്താക്കുകയാണ് സഭയെന്ന് ആ പുറത്താക്കേണ്ടി കുഴപ്പമൊന്നുമില്ല ഞാൻ ഇന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും ചെയ്തോ പറഞ്ഞു ജനാധിപത്യ അവകാശം തടഞ്ഞിട്ടില്ല അപ്പം അപ്പം ദൈവം എന്താ നടുവാകം പറയുന്നത് നിന്റെ ആളുകളെ ഞാൻ നിരകം കൊണ്ട് നിറക്കുന്നതാണ് എന്നാൽ നമ്മളൊക്കെ ജീവൻ പോയിട്ട് തന്നാൽ പോരെ ഈ ഇടപാട് ഈ വെള്ളപ്പം തന്നെ നീകരാധിപോളി നടപ്പാക്കാതെ കാണുമ്പോൾ ജനാധിപത്യ വിരുദ്ധമാണ് പ്രകൃതി വിരുദ്ധമാണ് ശാസ്ത്രവിരുദ്ധമാണ് ജീവശാസ്ത്രത്തിനെതിരാണ് ലൈംഗികത എന്ന് പറഞ്ഞാൽ അശ്ലീലാണെന്ന് വാദിക്കുന്നു ലൈംഗികത അശ്വലിയിലാണെങ്കിൽ ഈ ഭൂമിൻ്റെ മുകളിൽ ഈ നടക്കുന്ന എല്ലാ മനുഷ്യരും അശ്ലീലല്ലേ ഏതെങ്കിലും അത് പവിത്രമായ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ സമസ്ത മേഖലയിലും അടിച്ചമർത്തിക്കൊണ്ട് മതങ്ങളുടെ ആധിപത്യം അത് ഏകാധിപത്യം ആരാണ് പാസിസമാണ് കൂട്ടായ പാസിസാണ് എന്നുള്ളതാണ് വസ്തുത ഇനി ബാക്കി കാര്യങ്ങൾ ഞാനൊരു ഓട്ടപ്രതീക്ഷണം നടത്തുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിന് വളരെ പഠിക്കേണ്ടതുണ്ട് അടിസ്ഥാന പ്രമാണങ്ങളിതിൽ ഉണ്ടോ ഇല്ലയെന്നിപ്പം ഞാൻ പറഞ്ഞില്ല ആർ എസ് എസിൻ്റെ വടിയും ഇതൊക്കെ പറഞ്ഞല്ലോ അറേബ്യയിൽ വാള് പുറേശി ഗോത്രത്തിൽ അല്ല വലിയ ഗോത്ര തലവന്മാർ അതുപോലെയുള്ള മഹാമാരായിട്ടുള്ള ആളുകൾ വാളുന്നുണ്ടോ നടന്നിരുന്നത് അതെ എന്തിനാ അവർക്ക് ആയുധം എന്നെ ചോദ്യം അത് നമ്മൾ മനസ്സിലാക്കണ്ടേ ഇപ്പം ശിവനായതുണ്ട് കൃഷ്ണനായതുണ്ട് രാമനായതുണ്ട് രാവണനായതുണ്ട് ഒരു കൊക്കായതുണ്ട് അപ്പം സായുധ പിന്നെ പിൻബലം കിട്ടുന്ന ഭീകരന്മാരുടെ പിന്തുണ പെട്രോൾ ഡോളറിൻ്റെ പണം തന്നെയാണ് അവിഹിത മാർഗത്തിൽ കിട്ടുന്ന സമ്പാദ്യം ഒരു പള്ളിപ്പണിക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക പ്രവർത്തനത്തിനെന്ന് അറിഞ്ഞാൽ എത്ര വേണമെങ്കിലും കിട്ടും ഒരു പൊതുവിദ്യാലയത്തിനെന്ന് പറഞ്ഞാൽ അത് സംഭാവന ആരും കൊടുക്കില്ല അങ്ങനെ നിലപ്പെരുവാ ഇരുപത്തഞ്ചായുമ്പോൾ മറ്റേ അങ്ങനെയല്ല പള്ളിക്കുന്നു എന്ന് പറഞ്ഞാൽ അഞ്ച് ഏക്കറ പത്ത് ഏക്കറ വലിയ തങ്ങികൾ കൊടുക്കും ഇതേപോലെ ഈ ഇതിന് ഈ പെട്രോൾ ഡോറിൻ്റെ പിൻബലം ഉണ്ട് ഇതിൻ്റെ മുമ്പ് വീരന്മാരുണ്ടായിരുന്നില്ലല്ലോ ഇന്ത്യയൊക്കെ ബാല്യകാലത്ത് ആളുകൾക്ക് പാർന്നിടാ ഒഴിവുണ്ടായിരുന്നില്ല അവൻകുട്ടികൾക്ക് എന്താ എവിടെ എൻ്റെ അമ്മ പോയി ഞാറ്ക്കാൻ പോയിക്കണു അൻ്റെ അമ്മയോടൊക്കെ കൊയ്യാൻ പോയി നടാൻ പോയി വളം വളംകോരാൻ പോയി തൂലി എട്ടാൻ പോയി അതിൻ്റെ വാപ്പയോടൊക്കെ പോയി മരം ഭരിച്ചാൽ പോയി അല്ലെങ്കിൽ കന്നുകൂട്ടാൻ പോയി വീലിട്ടാൻ പോയി അതല്ലാണ്ട് കുറുഹ ക്ലാസിന് പോയി നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പം കുറുഹാക്ലാ ഒക്കെ വൈകുന്നേരമായ കുറുഹ ക്ലാസ് പണ്ട് വെല്ലൂർ താഴ്ചയില്ല മുസ്ലിങ്ങൾക്ക് അതാ വണ്ടി തന്നെ പട്ടം കിട്ടിയവിടെ ആ വെല്ലൂരിന്ന ഓപ്പനായിരുന്ന പഠനം ഓത്തുവള്ളിയെന്ന് പറഞ്ഞാൽ ഒഴിവക്കത്തായിരുന്നു നിസ് ഞാൻ ചുരുക്കിയാണ് സമയം അതിക്രമിക്കുന്നുണ്ട് അപ്പോൾ അന്ന് ആർക്കും പറഞ്ഞുടാ ഇപ്പം മൊത്തം പറത്തിയ അപ്പം സംസ്കാരം വരുന്നു ഇതും പൈസൻ്റെ തന്നെയാണ് സാമ്പത്തികം തന്നെയാണ് സാമ്പത്തികം വലിയ ഘടകമാണ് പെട്രോൾ ധാരണ പങ്കുണ്ട് കള്ളപ്പണത്തിൻ്റെ പങ്കുണ്ട് കോയൽപ്പണത്തിൻ്റെ പങ്കുണ്ട് ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ലോകത്തിനെ നശിപ്പിക്കുന്ന ഈ കൊലപാതകം നടക്കുന്നത് ഭീകരവാദമല്ല ഭീകരമായ കൊലപാതകമാണ് ഭീകരവാദിയല്ല കൊലയാളികൾ തന്നെയാണ് ഒരു സംശയം വേണ്ട ഈ കാര്യത്തിൽ ഇനി പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൃത്യമായി ഞാനിതൊരു ഓട്ടപ്രതീക്ഷ നടത്തുന്നേ ഉള്ളൂ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിവുള്ള ജബ്ബാർ മാഷി പറഞ്ഞിട്ട് അദ്ദേഹം നിങ്ങളോട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കും ഈ പിന്നെ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു എൻ്റെ അഭിവാദ്യങ്ങൾ വിഷയം അവതരിപ്പിക്കാൻ ജബ്ബാർ മാഷി സ്വാധീനിച്ചിരുന്നു